എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ തലക്കെട്ടിൽ കാണാൻ മിക്കവാറും ദുരന്ത വാർത്തകളായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക ദുരന്ത വാർത്തകളായിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം. ഒരു റേപ്പ് ന്യൂസോ ക്രൈമിനെ കുറിച്ചിട്ടുള്ള ന്യൂസോ അല്ലെങ്കിൽ യുദ്ധത്തെ കുറിച്ചിട്ടുള്ള വാർത്തകൾ, ഇത്തരത്തിലുള്ള ദുരന്ത വാർത്തകളിലായിരിക്കും കൂടുതലായിട്ട് നമ്മുടെ ശ്രദ്ധ പോവുക. അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ഓപ്പൺ ചെയ്താൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു നെഗറ്റീവ് തമ്മിൽ കണ്ടോ ഒന്ന് ടച്ച് ചെയ്ത് നോക്കും, ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കും. ഇത് നമ്മുടെ ഒരു സ്വഭാവമാണ്. ഇത് എന്തുകൊണ്ടാണെന്ന് തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? നെഗറ്റിവിറ്റി ബയാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൊണ്ടാണ് നമുക്കിങ്ങനെ സംഭവിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നെഗറ്റിവിറ്റി ബയാസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ നമുക്കുള്ളൊരു സ്വഭാവമാണ് ചുറ്റുള്ള ആളുകൾ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ളത്, നാട്ടുകാർ നമ്മളെക്കുറിച്ച് എന്താ വിചാരിക്കുക എന്നുള്ളത് ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ പറയാം. അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള റിസർച്ച് തന്നെ നടത്താറുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കൂടെ അറിയാം. നമ്മൾ ഒരു സ്ഥലത്ത് പോവുകയാണെന്ന് വിചാരിക്കാം, ചുറ്റുമുള്ള ആളുകൾ ഒരു 10 ആളുകൾ നമ്മളെക്കുറിച്ചിട്ട് നല്ല വർത്തമാനം പറഞ്ഞു, നല്ല വാക്കുകൾ പറഞ്ഞു, പക്ഷെ നമ്മളതൊക്കെ ഒന്ന് കേട്ട് അതേപോലെ തന്നെ അങ്ങ് ഒഴിവാക്കി കളയും. പക്ഷേ ഏതെങ്കിലും ഒരാൾ നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ മോശമായിട്ട് നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞതാണെങ്കിൽ നമ്മൾ ഒരുപാട് ദിവസം അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ നമ്മുടെ ബ്രെയിനിന് ഒരു പ്രത്യേകതയുണ്ട്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഉള്ളിലേക്ക് വെക്കാതെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക എന്നുള്ള ഈ സംഭവമാണ് നമ്മൾ നെഗറ്റിവിറ്റി ബയാസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കുറ്റം കൊണ്ടുണ്ടാകുന്നതല്ല, നമ്മുടെ പൂർവികരാവുന്ന സമയത്തേ ഉള്ള സംഭവം അത്. പൂർവികരെന്ന് പറയുമ്പോൾ 1-ോ 2-ോ ലക്ഷം വർഷങ്ങൾക്ക് മുൻപേ ജീവിച്ച അല്ലെങ്കിൽ ഗുഹാമനുഷ്യരാവുന്ന സമയത്തേ ഉള്ളൊരു പ്രത്യേകതയാണെന്ന് പറയാം. അവർ ജീവിച്ചൊരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെപ്പോലെയല്ല, അവരെപ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം എപ്പോൾ സംഭവിക്കുക എന്നുള്ള രീതിയിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നതാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും ഒരു പ്രകൃതിക്ഷോഭമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വന്യമൃഗത്തിൻ്റെ ആക്രമണത്തിലൊക്കെ പെട്ടിട്ട് എന്ത് സംഭവിക്കാൻ പറ്റിയൊരു സാഹചര്യത്തിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അപ്പോൾ ചുറ്റുമുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് അവരെപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം മാറിയല്ലോ, പക്ഷെ ആ ഒരു സമയത്തുണ്ടായ ആ ഒരു സ്വഭാവം നമുക്കിപ്പോഴും മാറിയിട്ടില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു മൊബൈൽ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന അത്രയും സ്പീഡിലൊന്നും നമ്മുടെ പരിണാമം നടക്കുന്നില്ല. ഈ പരിണാമം എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടുള്ളൊരു പ്രോസസ്സാണല്ലോ. അതുകൊണ്ട് തന്നെ അന്നുണ്ടായ ഈ സ്വഭാവങ്ങളൊക്കെ നമ്മുടെ കൂടെ ഇപ്പോഴും ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു കാര്യം ചില സമയങ്ങളിൽ ഉപകാരമായിട്ട് വരും. നമ്മുടെ ചുറ്റും എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യം സംഭവിക്കുമോ എന്നുള്ള ഒരു ശ്രദ്ധ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെതിരെ ഒരു മുൻകരുതലെടുക്കാനായിട്ട് പറ്റും. പക്ഷെ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഈ ഒരു സ്വഭാവം പല രീതിയിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മളെക്കുറിച്ച് എന്താ വിചാരിക്കുക അല്ലെങ്കിൽ നാട്ടുകാർ നമ്മളെക്കുറിച്ച് എന്താ ചിന്തിക്കുക എന്നുള്ള ആ ഒരു വിചാരം നമുക്ക് കിട്ടിയത് നമ്മുടെ പൂർവികരിൽ നിന്നാണെന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ. കാരണം അവർ ഗ്രൂപ്പായിട്ട് ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷം അവർ ജീവിക്കുന്ന ഗ്രൂപ്പുകളിൽ അവരുടെ താല്പര്യത്തിനും കൂടെ അനുസരിച്ചിട്ട് വേണം അവർക്ക് ജീവിക്കാൻ. അങ്ങനെ ജീവിച്ചിട്ടില്ലെങ്കിൽ അവർ ആ ഗ്രൂപ്പിന് പുറത്തേക്കാക്കും. ഈ ഗ്രൂപ്പിന് പുറത്ത് പോവുക എന്ന് പറയുന്നത് അവർക്കൊരു മരണത്തിനേക്കാളും വലിയ ശിക്ഷയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഗോത്രം എന്ന് വേണമെങ്കിൽ പറയാം, അതുകൊണ്ട് അവർ ആ ഒരു ഗ്രൂപ്പിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലേക്ക് അവരുടെ ജീവിതം ചിട്ടപ്പെടുത്തും. അങ്ങനെ എല്ലാവരുടെയും ഒരു താല്പര്യത്തിനനുസരിച്ച് അവർ ജീവിക്കാൻ തുടങ്ങും. ഈ ഒരു സംഭവം തന്നെയാണ് നമുക്കും കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇത് അന്ന് അവർക്ക് ആ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാനായിട്ട് പറ്റൂ. പക്ഷേ ഇന്നത്തെ സാഹചര്യം വ്യത്യാസമാണ്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗ്രൂപ്പുകളിലേക്ക് നമുക്ക് പോയിട്ട് ചേരാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പും ഇല്ലാതെ തന്നെ നമുക്ക് ജീവിക്കാനും പറ്റും. പക്ഷെ നമ്മുടെ ഉള്ളിൽ ആ ഒരു കാര്യം ഇപ്പോൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ചുറ്റുമുള്ളവർ നമ്മളെക്കുറിച്ച് എന്താ ചിന്തിക്കുക എന്ന് ഭൂരിഭാഗം ആളുകളും ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് നടക്കുന്നത്. നമ്മൾ ഈ നെഗറ്റിവിറ്റി ബയാസ് കാരണമാണ് ഇതൊക്കെ ഉണ്ടാവുന്നതാണെന്ന് പറയപ്പെടുന്നത്. ഇനി നെഗറ്റിവിറ്റി ബയാസ് കൊണ്ടാണ് ഇതൊക്കെയെന്ന് നമ്മൾ അറിഞ്ഞു വെച്ചിട്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇതാണ് സംഭവം എന്ന് നമുക്ക് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും അതേപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനെ ഏത് രീതിയിലേക്ക് പോസിറ്റീവായിട്ട് മാറ്റിയെടുക്കാമെന്ന് നമുക്ക് ചിന്തിക്കാനും പറ്റും. ഇനി നമ്മളിതൊക്കെ കേട്ട് കഴിഞ്ഞാലും, നമ്മളിപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഒരു നെഗറ്റീവ് തംബ്നെയിൽ കണ്ടാൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് പോകും, അതൊക്കെ നമുക്ക് മെല്ലെ മാറ്റിയെടുക്കാം അല്ലേ? മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.